എല്ലാവർക്കും കിക്കോ ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം മാഞ്ചസ്റ്റർ ഡെർബി ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ് ഇന്നലെ നടന്ന മത്സരത്തിലാണ് ഇരു ടീമും ഗോളുകൾ ഒന്നും നേടാതെ മത്സരം അവസാനിച്ചിരിക്കുന്നത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങളായി അവർക്ക് മികച്ച രീതിയിൽ കളിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് കാരണം ചാമ്പ്യൻസ് ലീഗിലടക്കം ഗ്രൂപ്പ് കിടക്കാതെ പുറത്തായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷർ എന്തായാലും യുണൈറ്റഡ് നിരയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷേ ഇപ്പോൾ സിറ്റിയെ ഗോൾ രഹിത സമനിലയിൽ തളച്ചത് സോഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ രണ്ടു ടീമും ഒരേപോലെ തന്നെയാണ് ഇന്നലെ ആ ഒരു മത്സരത്തിൽ കളിച്ചത് അതായത് അവസരങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിൽ രണ്ടു ടീമും ഒപ്പത്തിനൊപ്പം തന്നെയായിരുന്നു നമുക്ക് പൊസിഷൻ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ആറ് ശതമാനമാണ് യുണൈറ്റഡിൻ്റെ പൊസിഷൻ മാഞ്ചസ്റ്റർ സിറ്റിയുടേതാവട്ടെ അൻപത്തി നാല് ശതമാനവും ഇനി ഷോർട്സ് നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് സിറ്റിയെക്കാൾ കൂടുതൽ ഷോട്ടുകൾ ഉതിർത്തിരിക്കുന്നത് പതിനൊന്ന് ഷോട്ടുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നലെ ഉതിർത്തിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആവട്ടെ ഒൻപതെണ്ണവും ഇനി ഷോട്ട് ഓൺ ടാർജറ്റ് നോക്കുകയാണെങ്കിൽ ഇരു ടീമും രണ്ടെണ്ണം വീതമാണ് ആർക്കും ഒരു ആധിപത്യം പുലർത്തുവാൻ കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ ഒരു ആധിപത്യം ഇന്നലെ ആ ഒരു മത്സരത്തിൽ ഉണ്ട് എന്ന് പറയുവാൻ കഴിയുകയില്ല കാരണം രണ്ടു ടീമും ഒപ്പത്തിനൊപ്പം തന്നെയാണ് കളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മത്സരം ഇപ്പോൾ ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചിരിക്കുന്നത് പോയിൻറ്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എട്ടാം സ്ഥാനത്ത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയവും രണ്ട് സമനിലയും മൂന്ന് തോൽവിയുമായി ഇരുപത് പോയിൻറ്റോടെ എട്ടാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിൽക്കുന്നത് അതിന് തൊട്ട് താഴെ ഒൻപതാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി നിൽക്കുന്നത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയമാണ് പെപ്പിൻ്റെ സംഘത്തിനുള്ളത് നാല് സമനിലയും രണ്ട് തോൽവിയുമായി പത്തൊൻപത് പോയിൻറ്റോടെ ഒൻപതാം സ്ഥാനത്താണ് ഇപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ പോയിൻ്റ് ടേബിളിൽ മാഞ്ചസ്റ്റർ സിറ്റി നിൽക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടീം റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ആറേ പോയിൻറ്റ് ഒൻപതാണ് ഗോൾ കീപ്പറായ ഡിഗി ഏഴ് പോയിൻറ്റ് രണ്ട് വാൻ ബിസാക്ക ഏഴ് പോയിൻറ്റ് ഒന്ന് ലിൻലോഫ് ആറ് പോയിൻറ്റ് ഒൻപത് മഗ്യൂർ ഏഴ് പോയിൻറ്റ് രണ്ട് ലൂക്ഷോ ഏഴ് പോയിൻറ്റ് ഏഴ് ഫ്രെഡ് ഏഴ് പോയിൻറ്റ് നാല് മക്ടോമിനെ ഏഴ് പോയിൻറ്റ് ഒന്ന് പോഗ്ബ ആറ് പോയിൻ്റ് എട്ട് ബ്രൂണോ ഫെർണാണ്ടസ് ഏഴ് പോയിൻറ്റ് ഒന്ന് റാഷ്ഫോഡ് ആറ് പോയിൻറ്റ് ഒന്ന് ഗ്രീൻവുഡ് ആറ് പോയിൻറ്റ് ഏഴ് എന്നിങ്ങനെയാണ് ഇനി സബ് ഇറങ്ങിയ താരങ്ങളുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ മാർഷിൽ ആറ് പോയിൻറ്റ് മൂന്ന് എന്നതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ടീം റേറ്റിംഗ് ആറ് പോയിൻറ്റ് ഏഴാണ് ഗോൾ കീപ്പറായ എഡേഴ്സൺ ആറ് പോയിൻറ്റ് ഏഴ് ക്യാൻസലോ ആറ് പോയിൻറ്റ് ഏഴ് റൂബൻ ഡയേസ് ആറ് പോയിൻ്റ് നാല് സ്റ്റോൺസ് ഏഴ് പോയിൻ്റ് ഒന്ന് വാക്കർ ഏഴ് പോയിൻറ്റ് നാല് റോഡ്രി ആറ് പോയിൻറ്റ് ഒൻപത് സ്വർണാൻ ഏഴ് പോയിൻറ്റ് ഒന്ന് സ്റ്റെർലിംഗ് അഞ്ച് പോയിൻറ്റ് ഒൻപത് ഡിബ്രൂയിൻ ഏഴ് പോയിൻ്റ് നാല് മെഹറൈസ് ആറ് പോയിൻറ്റ് മൂന്ന് ഗബ്രിയൽ ജീസസ് ആറ് പോയിൻറ്റ് അഞ്ച് ഇനി സബ്ബറി താരങ്ങളുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഫെറാൻ ടോറസ് അഞ്ച് പോയിൻറ്റ് ഒൻപത് എന്നിങ്ങനെയാണ് എന്തായാലും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം സമനിലയിലാണ് അവസാനിച്ചതെങ്കിൽ കൂടെ ഒരു ആശ്വാസം തന്നെയാണ് കാരണം ഇപ്പോഴത്തെ സമ്മർദ്ദം മുഴുവൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ സമനിലയിൽ അവസാനിച്ചു എന്ന് പറയുമ്പോൾ കൂടെ അതും മാഞ്ചസ്റ്റർ സിറ്റിയെ പോലെ ഒരു ടീമിനെതിരെ സമനിലയിൽ അവസാനിച്ചു എന്ന് പറയുമ്പോൾ അത് ആശ്വാസം തന്നെയാണ് എന്നാൽ സിറ്റിക്ക് അല്ലെങ്കിൽ പെബ്ഗാഡിയോള എന്ന മാനേജറിന് ഇത് തീരെ ആശ്വസിക്കാൻ വകയില്ലാത്ത ഒരു സമനില തന്നെയാണ് ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു താളം കിട്ടാത്ത അവസ്ഥ തന്നെയാണ് അതുതന്നെയാണ് ആ ഒരു പോയിന്റ് ടേബിളിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്ഥാനം നോക്കുമ്പോഴും വ്യക്തമാകുന്നത് എന്തായാലും ഇനിയും ഈ ഒരു സമനിലയോ അല്ലെങ്കിൽ പരാജയമൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അത് വലിയ തിരിച്ചടി ആകും പെബ്ഗാഡിയോളിക്കും അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇപ്പോഴും ഒൻപതാം സ്ഥാനത്ത് തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റി നിൽക്കുന്നത് ആദ്യഘട്ടം ഏകദേശം അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറച്ച് മത്സരങ്ങൾ കൂടി െങ്കിൽ അവസാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടം അല്ലെങ്കിൽ ആദ്യ പകുതി എന്ന് പറയുന്നത് അപ്പോഴും ഒൻപതാം സ്ഥാനത്താണ് എന്ന് പറയുന്നത് ഒരിക്കലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് അത്ര ശുഭകരമല്ല കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്കോ ഓഫ് മലയാളം